കർണാടകയിലെ ബാഗൽകോട്ടിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റുപോയ സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ്. നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഹെയർ ഡ്രയറിൽ സ്ഫോടക വസ്തു ഘടിപ്പിച്ചുള്ളൊരു കൊലപാതക ശ്രമമായിരുന്നു ഇതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയുള്ള സ്ത്രീയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈനായി ഓർഡർ ചെയ്ത ഹെയർ ഡ്രയർ സാങ്കേതിക കാരണങ്ങളാൽ പൊട്ടിത്തെറിച്ചു. ഇതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സിനിമാ കഥകളെ വെല്ലുന്ന കുറ്റകൃത്യം. പോലീസ് പറയുന്നത് ഇങ്ങനെ: പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ബാസമ്മയും പോലീസ് അറസ്റ്റ് ചെയ്ത് സിദ്ധപ്പയും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ബാസമ്മയുടെ അയൽവാസിയായ ശശികല ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തി. അടുത്ത കാലത്തായി ബാസമ്മയിൽ ചില മാറ്റം കണ്ട സിദ്ധപ്പയ്ക്ക് ശശികലയോട് വൈരാഗ്യമായി. ശശികലയെ കൊലപ്പെടുത്താൻ സിദ്ധപ്പ തീരുമാനിച്ചു. തുടർന്നാണ് ഹെയർ ഡ്രയർ കൊണ്ടുള്ള കൊലപാതകം ആസൂത്രണം ചെയ്തത്. കോറികളിൽ ഉപയോഗിക്കുന്ന ഡിറ്റണേറ്റർ ഘടിപ്പിച്ചാണ് ഹെയർ ഡ്രയർ ശശികലയ്ക്ക് കൊറിയറായി അയച്ചത്. എന്നാൽ ശശികല വീട്ടിലില്ലാത്തതിനാൽ കൊറിയർ വാങ്ങിവെച്ചത് സിദ്ധപ്പയുടെ കാമുകിയായ ബാസമ്മ. കയ്യിൽ കിട്ടിയ ഹെയർ ഡ്രയർ വെറുതെ ഉപയോഗിച്ച് നോക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. രണ്ട് കൈപ്പത്തികളും അറ്റുപോയ ബാസമ്മ ചികിത്സയിലാണ്. താൻ ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തിട്ടില്ലെന്ന ശശികലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. 24 ബംഗളൂരു.